നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിന് മികച്ച വിജയം. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കം ഇല്ലെങ്കിലും കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഏറെ വ്യത്യസ്തമാണ്. ബി ജെ പിയെ കർണാടകയിൽ ഇനി ഒരിക്കലും അധികാരത്തിൽ എത്തിക്കാതെ പിഴുതെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് കർണാടക കോൺഗ്രസിനുള്ളത്. അത് പ്രാവർത്തികമാക്കും എന്നത് ഏറെക്കുറെ ഉറപ്പുമാണ്. 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അട്ടിമറിച്ചുകൊണ്ടാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. അതോടെ തന്നെ കർണാടകയുടെ മുഖച്ഛായ മാറുകയും ചെയ്തു. കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് സർക്കാരിന് ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും മിന്നും വിജയമാണ് കോൺഗ്രസ് കൈവരിച്ചത്. 4 രാജ്യസഭാ സീറ്റുകളിലേക്ക് 5 മത്സരാർത്ഥികളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അജയ് മാക്കൻ, സെയ്ദ് നസീർ ഹുസൈൻ, ജി സി ചന്ദ്രശേഖർ എന്നിവരായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ബി ജെ പിയിൽ നിന്ന് നാരായണ ബാഡ്ജെ, ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി കുപേന്ദ്ര റെഡ്ഡി എന്നിവരും മത്സരിച്ചു. കർണാടക നിയമസഭയിൽ ആകെ 224 അംഗങ്ങളാണ് ഉള്ളത്. 5 സ്ഥാനാർത്ഥികളിൽ ഓരോരുത്തർക്കും വിജയിക്കാൻ വേണ്ടിയിരുന്നത് 45 വോട്ടായിരുന്നു. 66 അംഗങ്ങളുള്ള ബി ജെ പിക്ക് 1 സീറ്റിലും കോൺഗ്രസിന് 2 സീറ്റിലും വിജയം ഉറപ്പായിരുന്നു. എച്ച് ഡി കുമാരസ്വാമിയുടെ പാർട്ടിക്ക് നിയമസഭയിൽ 19 MLA മാരുണ്ട്. അതേസമയം ബി ജെ പി MLA മാരുടെ പിന്തുണയോടെ വിജയം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ജെ ഡി എസ്. ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ 3 സ്ഥാനാർത്ഥികളും ബി ജെ പിയുടെ ഏക സ്ഥാനാർത്ഥിയും വിജയിച്ചു. ജെ ഡി എസ് സ്ഥാനാർത്ഥി കുപേന്ദ്ര റെഡ്ഡി പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിപ്പ് ലംഘിച്ച് മുൻമന്ത്രി എസ് ടി സോമശേഖർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. മറ്റൊരു MLA ശിവറാം ഹെബ്ബാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രോസ് വോട്ടിങ്ങിലൂടെയും മറ്റും നേട്ടം കൊയ്ത ബി ജെ പിക്ക് കർണാടകയിൽ അത്തരം കളികളൊന്നും പുറത്തെടുക്കാൻ കോൺഗ്രസ് അവസരം നൽകിയില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല, ബി ജെ പി MLA സി ടി സോമശേഖരന്റെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി നേടി ബി ജെ പിയെ ഞെട്ടിക്കാനും കോൺഗ്രസിന് സാധിച്ചു. നിലപാടുകളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണ് കർണാടകയിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും പഴുതടച്ചുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പിക്ക് ഇവിടെ വലിയ തോൽവിയും കോൺഗ്രസിന് ഉജ്ജ്വല വിജയവും സമ്മാനിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കർണാടകയിൽ MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ നിന്നാൽ ഇപ്പോഴുള്ളവർ പോലും പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ടു ചെയ്യുന്ന കാഴ്ചയാവും ഇനിയും കാണേണ്ടി വരിക.